ഗതി. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തി ഗൈസ്. എന്തെങ്കിലും നമുക്ക് നോർമലി അല്ലാത്ത എന്തെങ്കിലും ഒരു സിംപ്റ്റംസ് കാണിക്കുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യണം, ഡോക്ടർ ചെക്ക് ചെയ്യണം. വാൽപ്പാറ എവിടെയൊക്കെയാ പോണേ കറക്റ്റ് ചോദിച്ചു. അതിന്റെ കറക്റ്റ് ഇത്ര കിലോമീറ്റർ ഉണ്ട്, അതിന്റെ തന്നെ സാധനങ്ങളാണെന്ന് പറഞ്ഞു തന്നു. എല്ലാം പക്ക ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കണ്ട അവിടുന്ന് സ്റ്റേറ്റ് ഇങ്ങനെ മാറി ഒഴിക്ക് റോഡ് പറ്റി നല്ല റോഡ് നോക്കി. ഓരോരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ദൈവങ്ങളുണ്ട്, ഇത് ഒക്കെ ഉണ്ട്. പിന്നെ തമിഴ്നാട് നമ്മൾ എത്തിക്കഴിഞ്ഞാ ഇങ്ങനെ വഴിയിലും വഴിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവൂലോ അതുപോലെ. പിന്നെ എവിടെ ഒരു ഡാമോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ ലോവർ ഷോളയാർ ഡാം കണ്ടു. ഡാം നമ്മൾ കണ്ടോ അവിടെ? ഡാം ഇവിടെയാണ്. ഓ അത് മറ്റേ അതിന്റെ പോർഷനാണ്. ഓക്കേ, നല്ല വെയിലായി. നേരത്തെ ആ ഒരു സുഖം പോയി. ഇപ്പൊ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ആടൊക്കെ ആടൊക്കെ പക്ക തമിഴ്നാട്. വീടുകളും ഒക്കെ തമിഴ്നാട് ഒരു ഫീലാണ്. ദേ ഇതാണ് ഷോളയാർ, അപ്പർ ഷോളയാർ ഡാം. ആവശ്യാനുസരണം ഇവിടെ ചീപ്പ് തുറക്കുമ്പോൾ നമുക്ക് അവിടെ അതിരമ്പള്ളി ചാലക്കുടി ഒക്കെ വെള്ളം നിറയുന്നതും പൊങ്ങി ഡാം തുറന്നു വെള്ളം കൂടി എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇവിടെ. അതിന്റെ മുകളിൽ നോക്കി, അതിന്റെ പശു ആണോ? ഡാമിന്റെ ശരിക്കും ഡാമിന്റെ മുകളിൽ നമുക്ക് കേറാൻ പറ്റുമോ? തമിഴായതുകൊണ്ട് എനിക്ക് തമിഴ് അറിയമാട്ടേ. പോലീസ് സ്റ്റേഷൻ ആകുമാട്ടേ. ഇവിടെ നിന്നിട്ട് നമുക്ക് അതിന്റെ വിഷ്വൽസ് എടുക്കാം. കുറെ പേര് ഞാൻ ഈ പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് വിഷ്വൽസ് എടുക്കുന്നത് കണ്ടായിരുന്നു. നല്ല വെയിലാണ്, ഞങ്ങൾ കത്തി. കുഞ്ഞിയായിട്ട് വെള്ളം വരുന്നുണ്ടോ സൈഡില്, കണ്ടോ നല്ല രസമുള്ളതാണ്. ചിൽഡ്രൻസിന്റെ ഇത് അവിടെ കണ്ടോ, കുട്ടികളെ കളിക്കുന്ന ഇതൊക്കെ അതവിടെ. ഇതിങ്ങനെ ചീപ്പ് തുറക്കുമ്പോ വെള്ളം ഇവിടെ വരും. വെള്ളം വരുമ്പോ അതിരമ്പള്ളിയിലും ചാലക്കുടി ഒക്കെ വെള്ളം അങ്ങോട്ട് പൊങ്ങും. ഡാം തുറന്നു വെള്ളം പൊങ്ങും, അടുത്തുള്ളവര് സൂക്ഷിക്കുക എന്ന് പറയുന്നു. എന്ത് വൃത്തിയായിട്ടായിരിക്കണേ, പാലം വൃത്തിയാ, റോഡും വൃത്തിയാ, എല്ലാം പൊളി പൊളി പൊളി. നമുക്ക് ഭയങ്കര സങ്കടം തോന്നേ. ഇതാ ഡാമിന്റെ മുൾവശം കണ്ടോ, ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ. അലിയാർ ഡാം, അലിയാർ ഡാം. കാട്ടുപശു ഗൈസ്, കാട്ടുപശു ഞങ്ങളുടെ വഴി മുടക്കിയപ്പോൾ വീണ്ടും കാട്ടുപശുക്കൾ. പിന്നെ ഇവിടൊക്കെ കുറെ ഈ റിസോർട്ടുകളും അങ്ങനെയൊക്കെ ഉണ്ട്. ഹോം സ്റ്റേ താഴെയായിരുന്നു കൂടുതൽ ഹോം സ്റ്റേ ഉണ്ടായിരുന്നെ. പക്ഷെ ഇവിടെയൊക്കെ കുറെ റിസോർട്ടുകൾ കാണുന്നുണ്ട്. റിസോർട്ടിന്റെ കുറെ ബോർഡുകളുണ്ട്. ഉം 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 ഉം
രീതി, നമുക്ക് ഇവിടെയൊക്കെ പോവാൻ പറ്റി. ഇത് അവരെ കയ്യിലൊക്കെ നോക്കി, അവിടെ കണ്ടോ ഫുള്ള് തേൻ അവരെ കയ്യില്. അത് കൊട്ടവഞ്ചിയാണ് കേട്ടോ, അവിടെ ഒരു കൊട്ട പോലെ ഒരു സംഭവം കണ്ടോ, വെള്ളം കൂടുമ്പോഴേ. ഇത് ഒറിജിനൽ തന്നെ ആയിരിക്കോ തേന്? തേനീച്ച ചുറ്റും നിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റാർ ടി എസ്റ്റേറ്റ് ബംഗ്ലാവ്. നമ്മളിങ്ങനെ വിഷ്വൽ ബ്യൂട്ടി ഒക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഷോളയാർ ഡാമിലേക്ക് ചെറിയൊരു വെള്ളച്ചാട്ടത്തിലൂടെ ഇങ്ങനെ വെള്ളം ഒന്ന് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നല്ലൊരു വിഷ്വൽ ഉണ്ട് അല്ലേ? എന്താ വിഷ്വൽ ബ്യൂട്ടി നോക്കൂടെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വരണ്ട ഒരു വേറൊരു കാഴ്ച കാണിച്ചോ. ഇവിടെ നോക്കൂ, ഒരു അമ്മച്ചി വരുന്ന വെള്ളത്തിൽ പാത്രമൊക്കെ കഴുകി നോക്കി. ഈ വെള്ളത്തിൽ അലക്കിയത് അലക്കി കഴിഞ്ഞു ഇവിടുന്ന് കണ്ടോ, സോപ്പും ഇതൊക്കെ കൊണ്ട് അലക്കി. അതൊക്കെ ഭയങ്കര ഒരു കാഴ്ചയാ, കാരണം നമ്മളവിടെ വെള്ളം ചുമ്മാ കളയുക. അവിടെ നിർത്താൻ തോന്നുന്നു. ഗംഭീര ജെറ്റ് ജെറ്റ് പോണു, ജെറ്റ് കണ്ടോ നമുക്ക് ഇവിടെ ഉപ്പിലിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. ഇവിടെ കൊറേ ഗംഭീര വ്യൂ ആണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ. ഇങ്ങനത്തെ വ്യൂ മൂന്നാറ് കിട്ടാറില്ലേ? അത് പറഞ്ഞ മൂന്നാറിനേക്കാൾ സൂപ്പർ സ്ഥലങ്ങളാണ് ഇവിടെ. അപ്പുറത്ത് വേറെ മലനിരകൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടാ സൂം ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട്, ഇവർക്കൊക്കെ എന്ത് രസമായിരിക്കും അല്ലേ? വൈകുന്നേരമൊക്കെ ഇങ്ങനെ ചുമ്മാ ഇവിടെ നിൽക്കുക എന്ത് രസമായിരിക്കും. നീ കണ്ടോ കുറേ വീടുകളുണ്ട്, ഇങ്ങനെ മുകളിലായിട്ടും താഴെയൊക്കെ കുറേ വീടുണ്ട് കണ്ടോ. ചെറിയ ചെറിയ വീടുകളാണ്, പക്ഷെ നല്ല രസമല്ലേ കാണാൻ. അവർക്ക് അവര് ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വിഷ്വൽ നല്ല രസമായിരിക്കും കാണാൻ. ഗൈസ് ഒരു കൂട്ടം ആടുകൾ പോകുന്നു. തമിഴ് കൊരങ്ങന്മാരെ കാണിച്ചു തരാം, രണ്ടു മൂന്ന് തമിഴ് കൊരങ്ങന്മാരുണ്ട്. ഇതാ കണ്ടോ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഒരു കൊരങ്ങ്, ഇത് പിന്നെയും ഒരു അമ്പലം. അമ്പലം എത്തി. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അല്ല, ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇത് ഒരു അമ്പലം, തമിഴിലായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, പുതിയല്ലേ, ഒന്നും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഒന്നാമത് നിർത്തി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, നല്ല വെയിലാ, അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് എടുക്കണില്ല. പിന്നെ ചുറ്റും വളവുകളും, അതെ, പിന്നെ ഫുള്ള് വളവുകൾ അതിനെ കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പുറത്തുനിന്ന് വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, എന്ത് നല്ല വ്യൂ ആ. അവിടെ നോക്കി ആ മരങ്ങൾ നോക്കി, എന്ത് രസമാണ്. ഇങ്ങനെ പരിവരിയായിട്ട്, കറക്റ്റ് ഇങ്ങനെ പരിവരിയായിട്ടാണ് അതുള്ളത്. ഇതെന്തിനായിട്ട് ഇങ്ങനെ ഈ ഇത് കെട്ടിയിട്ടുള്ള ഈ വേലി പോലെ വേലിയല്ല, എന്താ പറയാ, ഈ സാധനം ഈ ആ
അതിന്റെ സപ്പോർട്ടിന് വേണ്ടിട്ട് വണ്ടികളായാലും അങ്ങോട്ട് കടക്കാണ്ടിരിക്കാനും കട്ടാതിരിക്കാൻ അങ്ങോട്ട് ഇറങ്ങി പോവാതിരിക്കാൻ റോഡിന്റെ സൈഡിൽ എന്ത് ഭംഗിയാലേ. അവിടെയൊക്കെ വീടുകളുണ്ടോ? അതെ, കുറെ വീടുകളുണ്ട്. ഇവിടെയും പോകുമ്പോ കുറച്ച് നല്ല റോഡാണെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് വേണം പോവാൻ. കാരണം ഈ പറഞ്ഞ പോലെ റോട്ടിൽ കുരങ്ങന്മാരും ആടും പിന്നെ കുറെ പശു അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് നമ്മളൊന്ന് നല്ല റോഡാന്ന് വെച്ചിട്ട് ചെലപ്പം അങ്ങോട്ട് സ്പീഡിൽ പോയി എന്ന് വരും. അങ്ങനെ പോവാതിരിക്കുക. പിന്നെ ഇവിടെ വേറൊരു പള്ളിയുണ്ട്, ജുമാ മസ്ജിദ്. നോക്കി റെഡ്, നല്ല രസമില്ലേ ആ മരം നോക്കിയേ. ഹായ്, നല്ല ഭംഗിയുണ്ട്, ഫുൾ നല്ല വലിയ റെഡ് കളർ പൂ. എന്തോ ഉണ്ട് ഇവിടെ, കുറെ പണിക്കാരൊക്കെ ഈ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പിന്നെയും കുറെ വീട്. പിന്നെയും അമ്പലം, കുറെ അമ്പലമുണ്ട്, ശിവനും പാർവതി ഒക്കെ ഉണ്ടാവും. കുറെ അമ്പലം, പിന്നെ കുറെ ഇങ്ങനെ കടകൾ, പിന്നെ ദേ വേറൊരു അമ്പലം, കുറെ അമ്പലങ്ങളുണ്ട്. പിന്നെ കുറെ ആയിട്ട് ഇത് എന്ത് മരമാണെന്തോ, ഒരു മഞ്ഞ കളർ മരത്തിനൊക്കെ. നോക്കി ആ റെഡ് കണ്ടു, നല്ല രസമില്ലേ കാണാൻ. നല്ല സ്കൂളാണോ അത്? സ്കൂളിന്റെ ഒരു ബസ് കണ്ടു അവിടെ. സ്കൂളാണോ എന്നറിയില്ല, അങ്ങനെ എന്തോ അങ്ങാണ്ടാണ് അവിടെ. ഇങ്ങനെ പ്ലേ ഏരിയ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ കാണുമെന്നറിയില്ല. അവിടെ കുറെ പണിക്കാർ ഇങ്ങനെ തോട്ടത്തിൽ തേയില പറിക്കുന്നുണ്ട്. തേയില തന്നെയല്ലേ ഇത് അല്ലേ? ആ വഴി അത്, നമ്മളൊരു റോഡൊന്നും കാണുന്നില്ലല്ലോ. ഏയ് അല്ലല്ലോ, ഞാൻ വിചാരിച്ചു ഈ ഹെയർ പിൻ ആണോ, ചെലപ്പോ ഇരിക്കട്ടോ മനസ്സിലാവാണ്ടാണോ എന്നറിഞ്ഞില്ല. നോക്കിയേ വലിയ വലിയ മലകൾ. ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് കേട്ടോ. ദീദി കൊറേ കുരങ്ങന്മാര്, ദീദി ദീദി ദീ, അയ്യോ നോക്കായിരുന്നു, കൊറേ കുരങ്ങന്മാര് കണ്ടു, കൊറേ കൊറേ കുരങ്ങന്മാര്. ദീദി ദീ ആ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ ഉള്ള വീട്ടിലൊക്കെ അപ്പൊ എന്തൊരു ശല്യമായിരിക്കും ഇവരൊക്കെ ഉണ്ട്. ആ വീടിന്റെ ടെറസിന്റെ മുകളിലും അല്ല മറ്റേ ഷെഡിന്റെ മുകളിലും ഒക്കെ കുരങ്ങന്മാരാ, കൊറേ എണ്ണമുണ്ട്. ചില ഏരിയയില് നല്ലപോലെ കുരങ്ങന്മാരുണ്ട്, ചില ഏരിയയിലൊന്നും അത്ര. ഇനി ഒരു കാട് പോലെ ഉള്ളൊരു സ്ഥലം തോന്നുന്നുണ്ട് കാണുമ്പോ. കണ്ടു ഇവിടെ എന്തോ റോഡ് പണിക്ക് വേണ്ടി മെറ്റൽ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടൊക്കെ റോഡ് പണി നടക്കുവാണ് കണ്ടോ. സൈഡൊക്കെ നല്ല രീതിയിൽ സിമന്റ് ഇട്ട് റോഡിനും നല്ല വീതി കിട്ടും. അതാണ് ഈ ചാക്ക് ഇങ്ങനെ ഇട്ടത്. അത് ഓൾറെഡി അവിടെ തന്നെയാണ് ഈ സിമെന്റും സിമെന്റും മെറ്റൽ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി അതിന്റെ അകത്ത് നേരിട്ട് ഇങ്ങനെ ഇതിലോട്ട് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് അവര്. അതുകൊണ്ട് തന്നെ നല്ല ബലമുണ്ട് റോഡിന്. പിന്നെ നമ്മള് പോയി പോകുന്ന വഴിയിലൊക്കെ ഇവിടെയും കുറച്ചിങ്ങനെ സിംഹവാലൻ കുരങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. അതെ, വീഡിയോ ഓണാക്കുമ്പോ കടന്നു പോയി. സൂക്ഷിച്ചിരിക്കണം, ഉണ്ടാവും. കാരണം ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കും ഒന്നും ഇല്ല, മൃഗങ്ങളൊന്നും ഇല്ലെന്ന്. അപ്പൊ നമ്മള് വലുതായിട്ട് ശ്രദ്ധിക്കില്ല, പക്ഷെ ഉണ്ട് എവിടേക്കോ. നേരത്തെ അവിടെ ഹോണെന്ന് ഉണ്ടായിരുന്നു. പിന്നെ കൊറേ ഈ ടാറ്റ കോഫി ലിമിറ്റഡ് ഒക്കെ ഈ ഹോസ്പിറ്റല്. ഓൾഡ് വാൽപ്പാറ. ഓ
ഓൾഡ് വാൾ, ന്യൂ ഗോവ ഓൾഡ് ഗോവ എന്നൊക്കെ പറയുന്നത്, ഷോളയാർ ഡാം ഓൾഡ് വാൾ, ആതിരപ്പിള്ളി ബോർഡ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടാ ഷോളയാർ ഡാം ഇങ്ങോട്ട്, ആതിരപ്പിള്ളി അങ്ങോട്ട്, ആതിരപ്പിള്ളി അങ്ങോട്ട്, ഇങ്ങോട്ടോ? ഓക്കെ, അവർക്ക് വഴിക്കല്ലേ. ഓൾഡ് വാൽപ്പാറ, ദിസ് ഇസ് ഓൾഡ്. നമ്മളെ ബാക്കിൽ വണ്ടി ഉണ്ടോ? ബെസ്റ്റ് അവസാനം. ഇവിടെ അതുപോലെ നല്ല ഭംഗിയുണ്ട്, മരങ്ങള് കാണാൻ കണ്ടോ, അതിന്റെ കളറൊക്കെ നോക്കിയതേ, പാട്ടൊക്കെ കേട്ടിട്ട് യൂക്കാലിപ്റ്റസ് ആണെന്ന് തോന്നുന്നുണ്ട് ട്ടോ, അല്ലേ? ഒന്ന് നമുക്ക് നിർത്തി നിർത്തി നോക്കിയാലോ. യൂക്കാലിപ്റ്റസ് മരമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവിടെയൊക്കെ കുറെ വീടുകൾ, അവരും എറണാകുളത്തുന്ന, അതും ശരിയാ, പക്ഷെ എല്ലാരും ഇവിടെ തന്നെയാ വരുന്നേ. നമുക്ക് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട് പോലെ തോന്നി, കാരണം ഞങ്ങളെ ഗൂഗിൾ മാപ്പ്, ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഇപ്പോൾ അനങ്ങുന്നില്ല ഗൈസ്. ഒന്നാമത് ഇവിടെ റേഞ്ച് ഇല്ല, അതുകൊണ്ട് പിന്നെ നിങ്ങള് എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിരന്ന് നിൽക്കുന്നു. എന്താ കാറിന്റെ ഉള്ളിലൂടെ ഒരു ഫോട്ടോഗ്രാഫർ ഫോണായിട്ട് ഫോട്ടോ എടുക്കുന്നു. അതുപോലെ അതുപോലെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം, പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ. പെട്രോള് മാക്സിമം അടിച്ചു വെക്കാവുന്ന, ഫ്യൂവൽ അടിച്ചു വെക്കുക, പിന്നെ ഡെയിലി പെട്രോൾ പമ്പ്സ് ഇല്ല, അതെ, ഒറ്റ പെട്രോൾ പമ്പും ഇല്ല, അതിൽ മുഴി കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തെ തന്നെ വരും, പിന്നെ ഡെയിലി ഡെയിലി മറ്റൊരു അവിടെയൊക്കെ ഫേക്ക് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം ഒറിജിനൽ ആണ് എന്നൊന്നും നമുക്ക് അറിയില്ല, കിട്ടുമോ എന്നൊന്നും അറിയില്ല, പക്ഷെ മാക്സിമം അങ്ങനെ അടിച്ചു വെച്ചാൽ അത്രയും നല്ലത്. പിന്നെ ഗൂഗിൾ പേയും എ ടി എം കാർഡൊന്നും എടുക്കില്ല, അതുകൊണ്ട് ക്യാഷ് വെക്കുക, അതെ, ലിക്വിഡ് മണി ആയിട്ട് തന്നെ ക്യാഷ് വെക്കുക. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകളിൽ ഒന്നുമില്ല, പിന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ഇട്ടിട്ടാണ്, പക്ഷെ അത്രക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഓൾറെഡി ഇങ്ങനെ ഈ വഴി മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയാണ്, പക്ഷെ ചില ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് രണ്ട് സ്ഥലത്താണ് ഒരു എക്സ്ട്രാ ഒരു റോഡ് വന്നിട്ടുള്ളത്, പക്ഷെ എന്തെങ്കിലും ഒരു ഇതിൽ നമ്മൾ തിരിഞ്ഞു വയ്ക്കുന്ന നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല, അതുകൊണ്ട് അതെ ചോദിക്കണമെങ്കിൽ പോലും നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അപ്പം അത് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ച് ടെൻഷൻ ഇല്ലാണ്ട് യാത്ര ചെയ്യാം. ഞങ്ങളും ഇതുപോലെ വീഡിയോസിൽ കണ്ടിട്ടാണ്, കുറേ പേര് അങ്ങനെ വീഡിയോസിൽ കണ്ടിട്ട് തന്നെ ഞങ്ങളും ഇങ്ങനെ ലിക്വിഡ് മണി ആക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇതാക്കിയത്. ഏട്ടാ ഏട്ടാ, അത് കാട്ടുപോത്താണോ? അതെ, അവിടെ രണ്ടെണ്ണം അതേ കാണുന്നു. ചെറുതായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ ആ കാണുന്നത് രണ്ട് കാട്ടുപോത്താണ്, കാട്ടി രണ്ടെണ്ണം കറക്റ്റ് ഉണ്ട്, ഭയങ്കര ദൂരത്താണ്.
ഗ്ലാസ്സായിട്ട് ഗൈസ് കാട്ടുപോത്ത് നമ്മൾ വണ്ടി വഴി വളഞ്ഞു വന്നപ്പോൾ കാണാനുണ്ട്. എനിക്കില്ലേ ഈ സ്ഥലമൊക്കെ എത്തുമ്പോ കുറച്ച് ഊട്ടിയൊക്കെ എത്തിയൊരു ഫീല്, കാരണം അവിടെ കുറെ ഇങ്ങനത്തെ മരങ്ങൾ കാണാം. ഊട്ടി പൊള്ളാച്ചി പാൽപ്പാറ 6 കിലോമീറ്റർ, പൊള്ളാച്ചി 58 കിലോമീറ്റർ. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, ഈ വ്യൂ എന്ത് ഭംഗിയാന്നറിയോ, വീഡിയോയില് നിങ്ങക്ക് കാണുമ്പോ എത്രത്തോളം അറിയുന്നുണ്ടെന്ന്. വണ്ടികളൊക്കെ അങ്ങോട്ടാണല്ലോ പോണേ, ഇതേ ടൗൺ ബസ്സൊക്കെ അങ്ങോട്ടാ പോന്നേ. ഇപ്പൊ ആരോടെ ചോദിക്കുക, നമ്മളിപ്പം വാൽപ്പാറ റോഡിലോട്ട് കയറി. രണ്ട് റോഡ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് രണ്ട് റോഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. അത് ഒന്ന് പൊള്ളാച്ചിയല്ലേ, ഒന്ന് പൊള്ളാച്ചിക്കും ഒന്ന് വാൽപ്പാറയ്ക്കും ആണ്. 6 കിലോമീറ്ററേ ഉള്ളു. അപ്പൊ നമ്മൾ വാൽപ്പാറയ്ക്ക് പോവാൻ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാണ്. വാൽപ്പാറയിലോട്ട് നമ്മൾ കടന്നു. വാൽപ്പാറ റൂട്ട്, വാൽപ്പാറ എത്താൻ, വാൽപ്പാറ ടൗൺ എത്താൻ ഇനി 6 കിലോമീറ്റർ. ഇവിടെയൊക്കെ ഫുള്ള് തന്നെയാ ഈ എസ്റ്റേറ്റ്, ടി എസ്റ്റേറ്റ് അത് തന്നെയാണ് കൂടുതൽ. നാല് കിലോമീറ്ററിൽ ഒരു ബോട്ട് ഹൗസ് എന്തോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ബോട്ട് ഹൗസ് അങ്ങോട്ട് പോകുന്നില്ല, ചുമ്മാ ഞാൻ ഒരു ഇൻഫർമേഷൻ പോലെ പാസ് ചെയ്തതാണ് കേട്ടോ. ബസ് ദേ തമിഴ്നാട് ബസ്, തമിഴ്നാട് ബസ്, തമിഴ്നാട് ബസ്. പിന്നെ ഇവിടെ കുറെ ഇങ്ങനെ സൈൻ ബോർഡ്സ് ഉണ്ട്, കാട്ടുപോത്തിന്റെ പടമാണെന്ന് തോന്നുന്നു. ക്രോസ് ചെയ്യുന്ന വഴിയാണ്, അപ്പൊ ഒന്ന് സൂക്ഷിക്കുക. ഇതിപ്പോ നേരത്തെ പോലെ ആ തേയിലത്തോട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാട് തന്നെ ആയി, എഗെയിൻ കാടായി. ഇപ്പൊ നമ്മള് കാട്ടിലൂടെയാണ് ഇങ്ങനെ. ഇവിടെയൊക്കെ കുറെ വീടുകളുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതലിൽ ഏത് കൂടുതൽ ഈ തോട്ടം തൊഴിലാളി അവരെ വീടുകളായിരിക്കണം. കുറെ വീടുകളുണ്ട് ഇങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ കുറെ വീടുകൾ ഒക്കെ ഉണ്ട്. പക്ഷെ നാല് രാത്രിയൊക്കെ ഇവരെ എങ്ങനെയായിരിക്കും ഇവിടെ ഇത്ര ധൈര്യത്തിൽ ഉറങ്ങുന്നത്, കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ ഇത് എവിടെയായിരുന്നു ഇപ്പം നമ്മളുള്ളത്, വാൽപ്പാറയല്ലേ. വാൽപ്പാറയ്ക്ക് പോകുന്ന ആ റൂട്ടില് കൊറേ ഹമ്പുണ്ട് റോഡില്, കാരണം സ്പീഡിൽ പോവില്ലേ, അപ്പൊ അതുകൊണ്ട് ഹമ്പുകളുണ്ട്. അതുകൊണ്ട് സ്പീഡിൽ പോകുമ്പോഴും ഒന്ന് സൂക്ഷിച്ച് ഇതാക്കാം. പിന്നെ വാഹനങ്ങൾ ഉണ്ടാവും, കുറെ നല്ല വളവുകൾ തന്നെയാണ്, കുറെ കുറെ ഇങ്ങനെ വളവ് വളവ് തന്നെയാണ്. കഴിയുന്നതും പതുക്കെ പോവാം. പിന്നെയും നമ്മൾ കാട് കഴിഞ്ഞിട്ട് പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ അടുത്തായിട്ട് എത്തി. ഹായ് അലോങ്ങിട്ടില്ല, നമ്മൾ നേരത്തെ ദൂരത്ത് നിന്ന് കണ്ട സ്ഥലമൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഇപ്പൊ ഒരു ടൗൺ പോലത്തെ സ്ഥലം എത്തി. വാൽപ്പാറ കാമരാജ നഗർ വാൽപ്പാറ. ഇതേ അവിടെ കൊറേ ഇങ്ങനെ അവിടെ എന്തൊക്കെയോ ഉണ്ട് കണ്ടോ, ഇങ്ങനെ കൊറേ സിംഹവാലൻ കൊരങ്ങിന്റെയും അവിടെ എന്തോ ആണ് കണ്ടോ കണ്ടോ, അതൊക്കെ അവിടെ എന്തോ സംതിങ് ഉണ്ട്. അപ്പൊ ആരോടാ ചോദിക്കുക, ചാലക്കുടി ബാലാജി ടെമ്പിൾ പളനി പൊള്ളാച്ചി വാൽപ്പാറ. പിന്നെ
ഹെയർപിൻ ബെൻഡ്, ഫസ്റ്റ് ഹെയർപിൻ ബെൻഡ് നമ്മൾ കേറി ഗൈസ്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി വാൽപ്പാറി പൊള്ളാച്ചി റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ ഉള്ളത് മിസ്റ്റർ റീജൻ രാജൻ. ഇവിടെ ഇങ്ങനെ കുറെ പേരൊക്കെ ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നോക്കി ആ കാറിന്റെ മേലെയും ഒട്ടകം, രണ്ടൊട്ടകം പോകും കണ്ടോ, നമ്മളെ കാറിന്റെ മേലെയും ഒട്ടകം. നല്ല പോലെ സൂക്ഷിക്കണം. ആ നല്ല ഹെയർപിന്നുകളാണ്, ഒട്ടും സ്പേസ് ഇല്ല നമുക്ക് എന്തായാലും പറയാം വട്ടം ഇടാൻ, വട്ടം എന്തെന്ന് പറയാം, ആ അങ്ങനെ ഒടിച്ച് കിട്ടാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എലിഫന്റ് ക്രോസിംഗ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതും ഒന്ന് സൂക്ഷിക്കുക. നോക്കി ഇവിടെ ഇങ്ങനെ നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വ്യൂ കാണാനുള്ള സ്ഥലമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഏതോ ഒരു അരുവി എന്തോ കണ്ടോ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല ഭംഗിയില്ല കാണാൻ, ഫുള്ള് ഇങ്ങനെ കോട. പക്ഷെ നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്ക് അത്ര അറിയുന്നില്ല വെയിലിൻ്റെ ചൂട്, നമുക്ക് അത്ര അറിയുന്നില്ല. പിന്നെ ഇത് ഇവിടെ ആരോ ഒരാൾ ഉണ്ട്, ആരാന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഒരു കുഞ്ഞിക്കട ഉണ്ട്, എന്തെങ്കിലും വല്ല സ്നാക്ക് പോലെ കഴിക്കാനോ അങ്ങനെയൊക്കെയുള്ള സ്പേസ് ഉണ്ട്. ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങി, കാരണം കുറേ നേരമില്ലേ ഡ്രൈവ് ചെയ്യുന്നു, അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇറങ്ങി. അപ്പം ഇങ്ങനെ നല്ല രസമുണ്ട്, റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫുള്ള് ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല, ഫുള്ളിങ്ങനെ ഈ ചെടിയാണ് ഉള്ളത്. വണ്ടികളുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഞാൻ പറയുന്നേ, നല്ല ഭംഗിയിലാണ്. രണ്ട് ഷെയ്ഡും കൂടി ആയിട്ട് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായി, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് അങ്ങനെ തേയില തോട്ടത്തിൻ്റെ അടുക്കൊക്കെ ഇങ്ങനെ പോവാം. പൊള്ളാച്ചി റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പാലക്കാട് പൊള്ളാച്ചി റൂട്ട് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം സൗണ്ട് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, നല്ല കാറ്റും ഉണ്ട്, കുറച്ചൊന്ന് ഇറങ്ങി വിശ്രമിക്കാം എന്ന് വിചാരിച്ചു. മൊത്തം ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു 10-15 മണിക്കൂറിന്റെ ഡ്രൈവ് ഉണ്ടാവും, നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും, അവിടെ എത്തിയിട്ട് നമുക്കാണ് കൂട്ടാം. പിന്നെന്തായാലും നമ്മളിപ്പോ റൂട്ടിൽ വന്നത് ടൗണിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്ന് പൊള്ളാച്ചി ഹാപ്പിൻ കേറി ചെറിയൊരു ചായക്കടയുണ്ട്, അവിടെ കുറേ പേര് എന്റെ തരത്തിൽ ചായ കുടിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. കാട്ടിൽ നിന്ന് പറിക്കുന്ന മാങ്ങയാണ്. കാട്ടു മാങ്ങ കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു മാങ്ങ കഴിഞ്ഞു. ഇറ്റ്സ് എ വണ്ടർഫുൾ ബ്ലോം ബ്ലാസ്റ്റിക് ആൻഡ് ജിംനാസ്റ്റിക് ഫാന്റാസ്റ്റിക് മാങ്ങയായിട്ടുണ്ട്. ഇതാണ് പൊള്ളാച്ചി മാങ്ങയുടെ പ്രത്യേകത. വാവ് വണ്ടർഫുൾ വണ്ടർഫുൾ, നോക്കൂ പടത്തിന്റെ മാപ്പ് പോലെ. വാവ് വാട്ട് എ വ്യൂ, വാട്ട് എ വ്യൂ. ഗംഭീരം ഗംഭീര അതിഗംഭീരമായ വ്യൂവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും ഇനി വാൽപ്പാറ വന്നിട്ട് വാൽപ്പാറയിൽ നിന്ന് തിരിച്ച് കറങ്ങി പോകരുത്. വാൽപ്പാറ നമ്മൾ പൊള്ളാച്ചി റോഡ് പാലക്കാട് കയറി നമുക്ക് തിരിച്ചൂര് ശക്തശൂര് എറണാകുളമൊക്കെ പോകാവുന്നതാണ്. ഗംഭീര വ്യൂ ഉണ്ട് ഇവിടെ, ഗംഭീര വ്യൂ. അതുപോലെ നല്ല പൈനാപ്പിളും മാങ്ങയൊക്കെ നമുക്ക്. അവരത് പ്ലാസ്റ്റിക് കവറിലാണ് തരുന്നത്. നമ്മൾ കഴിയുന്നത് റോഡ് സൈഡിലൊന്നും ഇടാണ്ടിരിക്കുക. ഞങ്ങൾ ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ബാഗിൽ ആക്കിയിട്ട് കയ്യിൽ വെക്കുക. വാവ് വണ്ടർഫുൾ വ്യൂ. ഗംഭീരം ഗംഭീരം. ഗൈസ് നമ്മുടെ കഥാനായകൻ തിരിച്ചു വന്നു സൗണ്ടോട് കൂടി. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ എന്താ പറയാ പ്രസന്റേഷൻ ഭയങ്കര. വാട്ട് എ വ്യൂ ഗൈസ്, ഇതാണ് ഇതാണ് വ്യൂ, ഇതാണ് നിങ്ങൾ കാണേണ്ട വ്യൂ. നോക്കൂ താഴേക്കുള്ള ഹെയർ പിന്റെ വ്യൂ നോക്കൂ, ഹെയർ പിൻ വ്യൂ നോക്കൂ. ഗംഭീരം ഗംഭീരം താഴേക്ക്. ഗംഭീര വ്യൂ ആണ് ഗൈസ് നിങ്ങളിവിടെ കാണുന്നത്. ഹെയർ പിന്നിലൂടെ തിരിഞ്ഞ് 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 വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഹെയർ പിൻ ഇങ്ങനെ കാണാം. കാണാവുന്നതാണ്. ഇവിടെ ഈ ചെടിയുടെ മറവ് കാരണം നിങ്ങൾക്ക് അധികം കാണാൻ കിട്ടുന്നില്ല. പക്ഷെ നല്ല വ്യൂസ് അല്ലാതെ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഗംഭീര വ്യൂ. ക്കാൻ പോയ തക്കത്തിന് വണ്ടിയുടെ സൈഡിൽ കുരങ്ങ് കയറിയിട്ടുണ്ട്. വണ്ടിയുടെ സൈഡിൽ കുരങ്ങിലിരിക്കുന്നു. കുരങ്ങ് വണ്ടിയുടെ ഉള്ളിൽ കയറാൻ സമ്മതിക്കുന്നില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. പക്ഷെ ഗ്ലാസ് കോറുന്നുണ്ട്, അത് കണ്ടോ? അതിപ്പോ അത് മാന്തിയതാ. ഞങ്ങളെ പോവാൻ അനുവദിക്കുന്നില്ല ഗൈസ്. വണ്ടി അല്ലെങ്കിൽ ഇപ്പൊ അത് വേഗം വണ്ടി അല്ലെങ്കിൽ പോവും, ഇല്ലെങ്കിൽ അവർ ഇതിന്റെ ഉള്ളിൽ വലുതും ഉണ്ടോ നോക്കാൻ വേണ്ടിട്ടേ. ഒരാള് ചാടി ചാടി പോകുന്നു ഗൈസ്. കൊറേ പേര് അടി 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 അടി.
എന്താ ചന്തം. ഇപ്പൊ നമ്മൾ ഏകദേശം എന്തായിരുന്നു ഈ ഹെയർപിന്റെ പേര്? ഹെയർപിൻ കഴിയാറായി എന്ന് തോന്നുന്നു. ഇത് 6 എന്ന് എഴുതി. എന്താ സിക്സ് കഴിഞ്ഞു? ഇത് എത്രാമത്തേന്ന് അറിയില്ല. ചില സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ചില സ്ഥലത്തുള്ളത് കാണുന്നില്ല. മരത്തിന്റെ ഇതിലൊക്കെ ഇങ്ങനെ പോയി. ഇനി ഒരുപാടില്ല പൊള്ളാച്ചിക്ക് എത്താൻ. ഇവിടെയൊക്കെ കൊറേ കുരങ്ങന്മാരുണ്ട്, കുഞ്ഞു കുരങ്ങന്മാരും കുഞ്ഞതും വലുതും. അതെ, അതൊക്കെ പോയാ അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അവർക്ക് ഒരു പേടിയും ഇല്ല, അവർ ഒറ്റ കടക്കില്ല കടക്കുന്നെ. ഒരു പെട്ടെന്ന് ഒരു ഇതും ഇല്ലാതെ പെട്ടെന്ന് ഒറ്റ കൂട്ടും. ഇതേ നമ്മളിപ്പോ വേറെ എവിടെയോ എത്തി. വേറെ എവിടെയല്ല, എന്താ പറയാ, ഒരു വലിയ ടൗണിലെത്തി. ഇവിടെ ഇവിടെ ആ പൊള്ളാച്ചി അല്ലേ, പൊള്ളാച്ചി ടൗൺ എന്തോ എഴുതിയിട്ടുണ്ട്. ആ ഇപ്പൊ കൊറേ ബോർഡിലൊക്കെ സ്ഥലമൊക്കെ ഇംഗ്ലീഷിലൊക്കെ ചില ബോർഡിൽ കാണുന്നുണ്ട്, പക്ഷെ എല്ലാ ബോർഡിലും കാണുന്നില്ല. പക്ഷെ ചിലതിൽ എനിക്കും അതെ നല്ല കണ്ടുപിടിച്ചു. ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയാലോ അതിയോഗിക്ക് എത്ര പൊള്ളാച്ചി. പൊള്ളാച്ചി തൊട്ടടുത്തൊന്നും ആയിരിക്കില്ല, കുറച്ച് പോകണ്ടോ. ആ പക്ഷെ പറയാൻ പറ്റില്ല, വല്ല ഷോർട്ട് കട്ടും ഉണ്ടെങ്കിൽ. ഓ മൈ ഗോഡ്, ഉണ്ടാവും രണ്ട് റൂട്ടായി. പക്ഷെ തമിഴ്നാട് മീൻസ് ആദിയോഗി പോകുന്ന അതേ ഒരു ഒരു ഏത് നോക്കിയ മരങ്ങൾ നിന്ന് നല്ല രസമല്ലേ കാണാൻ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊറേ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇല്ലല്ലേ. അതെ അതെ അതെ, ഇവിടെ എന്തോ ഉണ്ട്, പല കല്യാണം. ഒരു ഒരു അമ്പലം കല്യാണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കൊറേ വണ്ടികളൊക്കെ ഉണ്ട്, ഒരു പാലം. ഇവിടെയും കൊറേ ആൾക്കാര്. ഗൈസ് കോഴിക്കോടിന്റെ ബോർഡ് ഇതാ ഗൈസ്, കോഴിക്കോട് പാലക്കാട്. നോക്കിയ റോഡ് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഹായ് മയില് പറന്നു, ഇത് കണ്ടോ? ഹായ് നമുക്ക് കിട്ടി വീഡിയോയില്. പാലക്കാടാണ് ഉള്ളത്. പാലക്കാട് ഏതൊരു സ്ഥലം നല്ല പിള്ളി. ഗൈസ് ഞങ്ങൾ അങ്ങനെ എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? മറന്നു. ആ കുതിരാൻ എത്തിയിരിക്കുന്നു. നമ്മൾ മലക്കപ്പാറയിന്ന് നേരെ പൊള്ളാച്ചി കേറി. പൊള്ളാച്ചി ചിറ്റൂര് തത്തമംഗലം റൂട്ട് വഴി നമ്മള് ഹൈവേ കയറി ഗ്രൗണ്ട് പോകുന്നു. കുതിരാൻ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തുരങ്കം കടന്ന് നമ്മള് ഹൈവേയിലേക്ക് കടക്കുന്നു. ഈ പാലക്കാട് റോഡില് നമ്മുടെ കാർ ഓടിക്കാനായിട്ട് നല്ല സുഖം, നല്ലൊരു ഫീല്. അതെ നല്ല നല്ല റോഡാ അവിടെ. ഭയങ്കര ഫീലിരിക്കുന്ന ഒരാൾ. അതെ ഇത്രയും ദൂരെ ഓടിച്ചിട്ട്
ക്ഷീണം തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമൊന്നും തോന്നില്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ ഒരുപാട്